അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം മനസ്സിലാക്കി വരികയാണ് നമ്മൾ. ഇസ്ലാം എന്താണെന്നറിയണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തിയ പരിവർത്തനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് ആ ജനതയുടെ സാഹചര്യം നമ്മൾ തിരിച്ചറിയണം. എന്താണ് ജാഹിലിയത്ത്? ജാഹിലിയ കാലഘട്ടം എന്താണ്? ഇത് തിരിച്ചറിഞ്ഞാലാണ് എത്രമാത്രം ഇസ്ലാം അവരിൽ സ്വാധീനം ചെലുത്തി, ഇസ്ലാം വരുത്തിയ മാറ്റം എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ജാഹിലിയത്ത് മനസ്സിലാക്കിയവനാണ് ഇസ്ലാമിൻ്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കുക. ജാഹിലിയത്തിലെ അറിയപ്പെട്ട ഷാഇറ കവയത്രിയാണ് ഹൻസ. ഹൻസായിൻ്റെ കവിതകൾ ഈ കാലഘട്ടത്തിലും അവരുടെ സാഹിത്യവും അവരുടെ പ്രയോഗങ്ങളും അത്ഭുതം നിറഞ്ഞു നിൽക്കുന്നതാണ്. റസായിൽ വിലാപകാവ്യങ്ങളിൽ ഏറെ പ്രസിദ്ധയാണവർ. ഹൻസ ജാഹിലിയത്തിൽ രണ്ട് സഹോദരന്മാർ മരണപ്പെടുകയാണ് അവരുടെ, മുആവിയയും സൊഹറും. സൊഹറിൻ്റെ മരണം, വിയോഗം വലിയ പ്രയാസമാണ് ഹൻസായിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. ജാഹിലിയ കാലഘട്ടം മുഴുവൻ കരഞ്ഞു തീർക്കുന്ന ദുഃഖങ്ങളിൽ കെട്ടിയിടുകയാണ് അവരവരുടെ ജീവിതം. സൊഹറിനെ കുറിച്ചുള്ള കവിതകൾ എഴുതി, വിലാപങ്ങൾ എഴുതി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളിൽ അവർ അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് പിന്നീട് ഹൻസ. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം 4 മക്കൾ അവരുടേത് മരണപ്പെടുന്നുണ്ട്. ജാഹിലിയത്തിൽ സഹോദരന്മാരുടെ മരണം ആലോചിച്ചുകൊണ്ട് ധാരാളമായി കരഞ്ഞിരുന്ന, ദുഃഖങ്ങളിൽ ജീവിതത്തെ കെട്ടിയിട്ടിരുന്ന ഹൻസ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മക്കളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ അവരുടെ ചുണ്ടിൽ നിന്ന് വരുന്നത് അൽഹംദുലില്ലാഹില്ലദി ഷറഫനി ബിസ്തിഷ്ഹാദിഹിം. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇതാണ് ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറിയപ്പോഴുള്ള മാറ്റം. വികാരങ്ങൾക്കപ്പുറത്ത് വിവേകത്തോടുകൂടെ കാര്യങ്ങളെ ദർശിക്കുവാൻ, വിവേകത്തോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണുവാൻ അവർക്ക് സാധിച്ചു. ഇസ്ലാമാണ് പിന്നീട് അവരെ നിയന്ത്രിച്ചത്. ഇസ്ലാമാണ് അവരുടെ കണ്ണുനീരനെ നിയന്ത്രിച്ചത്. ഇസ്ലാമാണ് അവരുടെ വികാരങ്ങളെ നിയന്ത്രിച്ചത്. ഇസ്ലാം വരുത്തിയ മാറ്റം തിരിച്ചറിയണമെങ്കിൽ ജാഹിലിയത്തിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാഹിലിയ കാലഘട്ടം എല്ലാ അർത്ഥത്തിലും ഇരുട്ടുമൂടിയ ഒരു കാലഘട്ടമാണ്. ജാഹിലിയ കവികൾ തന്നെ ആ ഒരു കാലഘട്ടത്തെ പരിചയപ്പെടുത്തിയത് ഇനി ഇതിനേക്കാൾ വലിയ ഒരു ജാഹിലിയത്ത് വരാനില്ല. ഇനി ഏത് ജാഹിലിയത്ത് വന്നു കഴിഞ്ഞാലും, ഏത് ഇരുട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ ജാഹിലിയത്തിനേക്കാൾ അറബികൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള ആ ഒരു ഇരുട്ടിനേക്കാൾ, ആ ഒരു അന്ധകാരത്തേക്കാൾ വലിയ ഒരു ഇരുട്ട് ഇനി കൊണ്ടുവരാനില്ല. ജാഹിലിയ കവിയായ അംറു ബിൻ കുൽസൂമിന്റെ വരികളിൽ കാണാം, അല ലാ യജഹലന്ന അഹദുൻ അലൈന ഫനജഹല ഫൗക ജഹലിൽ ജാഹിലീന. ഇത് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഇരുണ്ടുപോയിരുന്ന ഒരു ജനത. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ഇന്നലകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. മക്കയിലുള്ള പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹുബൈശയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പുറപ്പെടാൻ പറയുകയാണ്. അങ്ങനെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു സംഘം നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അവിടെയും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരെ വെറുതെ വിടുന്നില്ല. അവിടെ കടന്നു ചെല്ലുകയും മുസ്ലിമീങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് നജാഷിയുടെ സംരക്ഷണത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി ശത്രുക്കൾ ശ്രമിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നജാഷിയുടെ കൊട്ടാരത്തിൽ നിന്ന് അവരുടെ ഇന്നലകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അയ്യുഹൽ മലിക്, ഹോ മലിക്, നിങ്ങൾ അറിയണം, കുന്ന ഖൗമൻ അഹ്ലൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ സമൂഹത്തിന്റെ ആളുകളായിരുന്നു. നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ട്. വനഅഖുലുൽ മൈത, ഞങ്ങൾ ശവം തിന്നുന്നവരായിരുന്നു. വനഅത്തിൽ ഫവാഹിഷ്, മ്ലേച്ഛവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു. വനഖതഉൽ അർഹാം,
കുടുംബബന്ധങ്ങൾ മുറിക്കുന്നവരായിരുന്നു. വനുസി ഉൽ ജിവാർ, ഞങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ മോശമായി പെരുമാറുന്നവരായിരുന്നു, അയൽവാസികളോട് മോശമായി പെരുമാറുന്നവരായിരുന്നു. വയഅക്കുലുൽ ഖവിയ്യു മിന്നല്ലഈഫ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ദുർബലന്മാരെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശക്തവാന്മാർ അവരുടെ സമ്പത്ത് ഭക്ഷിക്കുന്നവരായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജാഹിലിയത്തിലുള്ള ഒരു ജനതയായിരുന്നു ഞങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നന്മ ഞങ്ങളോട് കൽപ്പിക്കുന്നത്, കുടുംബബന്ധം ചേർക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുന്നത്, അള്ളാഹുവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, നന്മ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ജീവിതത്തിലെ ജാഹിലിയത്തിനെ നജാഷിയുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ജാഹിലിയത്തിൽ ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി താഴേക്ക് ഊർന്നു വീഴുന്ന ഇറ്റി വീഴുന്ന രക്തം, ആ രക്തം കുടിച്ചിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെന്ന് ചരിത്രത്തിൽ കാണാം. രക്തം കട്ട പിടിപ്പിച്ച് അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ രോമങ്ങൾ അതുമെടുത്ത് അങ്ങനെ വികൃതമായിട്ടുള്ള ഭക്ഷണ രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മാത്രമല്ല, അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിനു പകരം ആരാധനകൾ അള്ളാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്ന ഷിർക്കിൽ കൂപ്പുകുത്തിയ ഒരു ജനതയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ. അംറ് ഇബ്നു ലുഹയ്യാണ് അവരിലേക്ക് ഷിർക്ക് കൊണ്ടുവരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന്, ശുദ്ധമായ തൗഹീദിൽ നിന്ന്, ഏതൊരു വിഗ്രഹത്തിനെതിരെയാണോ, ഏതൊരു ആദർശത്തിനെതിരെയാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോരാടിയത്, അതേ ആദർശത്തെയും വിഗ്രഹത്തെയും തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവരുന്നത് അംറ് ഇബ്നു ലുഹയ്യാണ്. അദ്ദേഹം ഹുസാഅ ഗോത്രക്കാരനാണ്. അംറ് ഇബ്നു ലുഹയ്യ് അൽ ഹുസാഇ വലിയ ബുദ്ധിശാലിയാണ്, അതുപോലെ തന്നെ മക്കയിലെ നേതാവാണ്. ആ മനുഷ്യനാണ് ആദ്യമായി അസ്നാം വിഗ്രഹങ്ങൾ മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. ഷാമിലേക്ക് അംറ് ഇബ്നു ലുഹയ്യ് പോവുകയും അന്ന് ഷാം എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങളുടെ അതുപോലെ തന്നെ ഒരുപാട് വിജ്ഞാനങ്ങളുടെ നാടായിട്ടാണ് മക്കാർ കണക്കാക്കിയിരുന്നത്. ഒരുപാട് വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ അംറ് ഇബ്നു ലുഹയ്യ് ചോദിക്കുന്നുണ്ട്, മാ ഹാദിഹിൽ അസ്നാം അല്ലത്തി അറാകും തഅബുദൂൻ, എന്താണ് നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണ്? ഷാമുകാർ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്വീകരിച്ച വിഗ്രഹങ്ങളാണ്, ഇതിന് ഇന്ന ഇന്ന നേട്ടങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ, എന്നാ ഇത് കുഴപ്പമില്ലല്ലോ, ഈ പരിപാടി തരക്കേടില്ലല്ലോ എന്ന് കരുതി അംറ് ഇബ്നു ലുഹയ്യാണ് ആദ്യമായി മക്കയിലേക്ക് വിഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച തൽബിയത്തിൽ, ഹജ്ജ് നിർവഹിക്കുമ്പോഴുള്ള തൽബിയത്തിൽ മാറ്റം വരുത്തിയതും അംറ് ഇബ്നു ലുഹയ്യാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അംറ് ഇബ്നു ലുഹയ്യിനെ കുറിച്ചാണ് പറഞ്ഞത്, റഅയ്തു അംറ് ഇബ്നു ലുഹയ്യ് യജുറു ഖുസ്ബഹു ഫിന്നാർ, ഞാൻ അംറ് ഇബ്നു ലുഹയ്യിനെ അവൻ്റെ തലച്ചോറ് നരകത്തിൽ തിളച്ചു മറിയുന്നതായി നരകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നരകത്തിൽ അംറ് ഇബ്നു ലുഹയ്യിനെ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോ മക്കയിലേക്ക് ഷിർക്ക് കൊണ്ടുവരുന്നത്, മക്കയിലേക്ക് വിഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്, അള്ളാഹുവല്ലാതെ ഇടനിലക്കാരൻ വേണം എന്ന വാക്ക് തൽബിയത്തിലേക്ക് കൊണ്ടുവരുന്നത് അംറ് ഇബ്നു ലുഹയ്യാണ്. അതുവരെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതൊരു തൽബിയത്താണോ പഠിപ്പിച്ചത് അതേ തൽബിയത്തായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ വിജയത്തിന്റെ സമയത്ത് കഅബയിലുള്ള വിഗ്രഹങ്ങളെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് എടുത്തു മാറ്റുവാൻ പറയുമ്പോൾ 360 വരുന്ന വിഗ്രഹങ്ങൾ കഅബയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മക്കാർ ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളാണ് ഹുബുൽ, അല്ലാത്ത്, അൽ ഉസ്സ, മനാത്ത്. ഇതെല്ലാം മക്കാർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണ്. ഒരു ഭാഗത്ത് ശക്തമായ ഷിർക്ക് തഴച്ചു വളരുമ്പോൾ, അല്ലെങ്കിൽ ഷിർക്കിൽ ഉടുക്കാനും പുതക്കാനും കിടക്കാനും എല്ലാത്തിനും ഷിർക്കിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും, ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം ഹനീഫീയത്തിൽ അവർ നിലകൊണ്ടിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് വീണ്ടെടുക്കാൻ കൊതിച്ചിരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം, വിരലിലെണ്ണാവുന്ന ആളുകളാണ് അന്ന് മക്കയിൽ ജീവിച്ചിരുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു സയ്യിദ് ഇബ്നു അംറ്, അംറ് ഇബ്നു നുഫൈൽ,
വറക്കത്ത് ബിനു നൗഫൽ, അങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രം. സമൂഹം മുഴുവൻ ശിർക്ക് ചെയ്യുമ്പോഴും ഈ വിഗ്രഹങ്ങളെയല്ല ആരാധിക്കേണ്ടത്, കൈകൾ കൊണ്ട് നിർമ്മിച്ച ഇത്തരം പ്രതിമകളെയല്ല ആരാധിക്കേണ്ടത്, പ്രവാചകന്മാരെയല്ല ആരാധിക്കേണ്ടത്, ഇതല്ല ശരിയായ നിലപാട് എന്ന വിശ്വാസവുമായി വിരലിലെണ്ണാവുന്ന കുറച്ചാളുകൾ അവർ പലപ്പോഴും കഅബയുടെ അരികിൽ ഒരുമിച്ചു കൂടുകയും ശരിയായ പാത ഏത് എന്ന് അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ യഥാർത്ഥ പാത തേടിയിട്ട് നമുക്ക് ഒരു യാത്ര തിരിക്കാമെന്ന് പറഞ്ഞ് അവർ യാത്ര ചെയ്യുന്നത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ആരാണ് ഇലാഹ്? ആ ഇലാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി മക്കയിലുണ്ടായിരുന്ന ഹനീഫിയത്തിലുണ്ടായിരുന്ന ആളുകൾ യാത്ര തിരിക്കുന്നു. അങ്ങനെ വറക്കത്ത് ബിനു നൗഫൽ ക്രിസ്ത്യാനിയായി, ക്രൈസ്തവ മതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. സെയ്ദ് ബിനു അംർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് വളരെ ന്യൂനപക്ഷമായിരുന്ന ഒരു വിഭാഗം ഹനീഫിയത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ ശിർക്ക് ചെയ്തിട്ടില്ല. ഇവരുടെ സംസാരങ്ങൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല ഇവരുടെ സംസാരം കേൾക്കുകയും ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അവരുടെ സംസാരങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ സ്വാധീനമുണ്ടാക്കുകയും വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് വറക്കത്ത് ബിനു നൗഫലിന്റെയും ഇതുപോലെയുള്ള ആളുകളുടെ ചുണ്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു തലം നമ്മൾ പരിശോധിക്കുമ്പോൾ മദ്യം സാർവത്രികമായിരുന്നു അറേബ്യയിൽ. മദ്യത്തിൽ കൂപ്പുകുത്തിയിരുന്ന ഒരു ജനത, ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ മുന്തിരിവള്ളിയുടെ താഴെ ഞങ്ങളെ കുഴിച്ചിടണം, അങ്ങനെ താഴെ വീഴുന്ന മുന്തിരിച്ചാറ് അത് ഞങ്ങളുടെ ഞരമ്പുകളിലേക്ക് ഊർന്നിറങ്ങിയിട്ടെങ്കിലും ഞങ്ങൾക്കൊന്ന് ലഹരി ആസ്വദിക്കാമല്ലോ എന്നുപോലും കവിത എഴുതിയിരുന്ന ഇദാമിത്തു ഫദ്ഫിന്നി ഇലാ ജംബി ഖർമത്തിൻ തുറവി ഇലാമി ബഅദ മൗതി ഉറൂഖുഹ എന്ന് കവിത എഴുതിയിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ യമാമ ഗോത്രം, അവർ പെൺകുട്ടികളെ കുഴിച്ചുമൂടുന്നവരായിരുന്നു. അറബികൾ മുഴുവൻ പെൺകുട്ടികളെ കുഴിച്ചുമൂടുന്നവരല്ല. എല്ലാവരും പെൺകുട്ടികൾ ജനിക്കുമ്പോഴേക്കും കുഴിച്ചുമൂടുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. യമാമ ഗോത്രക്കാർ, അവർക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ മുഖം ചുവക്കുകയും മരുഭൂമിയിൽ കുഴികളുണ്ടാക്കി ചെറിയ പൈതരിനെ, ഓമനത്വമുള്ള ചെറിയ കുട്ടികളെ കുഴിയിലേക്കിട്ട് മണ്ണിട്ട് തിരിച്ചു വരുമ്പോഴും അവരുടെ മനസ്സിൽ യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പലപ്പോഴും പെൺകുട്ടികളെ കുഴിച്ചുമൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആലനെ പറ്റി കഥകൾ പ്രചരിക്കാറുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പെൺകുട്ടിയെ കുഴിച്ചുമൂടിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല കുഴിയിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞു വരുമ്പോൾ താടിയിൽ നിന്ന് മണ്ണ് തട്ടിക്കൊടുത്തു, അപ്പോഴും ഒരു പ്രയാസമുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ചില പ്രസംഗങ്ങളിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലനെ പറ്റി പറയാറുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പെൺകുട്ടിയെ കുഴിച്ചുമൂടിയ മനുഷ്യനല്ല. പെൺകുട്ടിയെ കുഴിച്ചുമൂടിയിട്ടില്ല, മാന്യമായി പെൺകുട്ടികളെ വളർത്തിയ മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജാഹിലിയത്തിലാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. അവരെ മാന്യമായി വളർത്തി, മാന്യമായി വിവാഹം കഴിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ജാഹിലിയത്തിൽ പെൺകുട്ടിയെ കുഴിച്ചുമൂടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിപ്പറയുന്ന കളവുകളാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നമ്മൾ പെടാതിരിക്കുക. ഇനി ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് നന്മകൾ ഉണ്ടായിട്ടുണ്ട്. ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ, തൊവാഫ് നിർവഹിച്ചിട്ടുണ്ട്. കരാറ് പാലിക്കുന്നവരായിരുന്നു ജാഹിലിയത്തിൽ അറബികൾ. കഅബാലയത്തിന് പവിത്രത കൽപ്പിച്ചിരുന്നവരായിരുന്നു ജാഹിലിയത്തിൽ അറബികൾ. വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും കഅബയുടെ അരികിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയത്വം നൽകണം, അവനെ ആക്രമിക്കരുത് എന്ന നിയമം ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവരും നിലനിർത്തിപ്പോന്നിരുന്ന മര്യാദയാണ്. ചില ചരിത്രങ്ങളൊക്കെ കാണാൻ കഴിയും, ചില ആളുകളുടെ ഉപ്പമാരെ വധിച്ചവർ, ഉപ്പയുടെ കൊലപാതകം ചെയ്തവൻ, അവൻ കഅബയുടെ അരികിൽ നിൽക്കുമ്പോൾ പോലും നോക്കി നിൽക്കുന്ന ചില നേതാക്കന്മാരെ, അറബി ഗോത്രത്തിലെ നേതാക്കന്മാരെ. കാരണം കഅബയുടെ അരികിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ആക്രമിക്കാൻ, അവിടെ ചോര ചിന്താൻ പാടില്ല എന്നത് അവരുടെ നിയമമായിരുന്നു. കഅബയിൽ അരികിലേക്ക് വരികയും തവാഫ് ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു അവർ.
എന്നാൽ വസ്ത്രങ്ങളില്ലാതെയാണ്, നഗ്നരായിക്കൊണ്ടാണ് പലപ്പോഴും ജാഹിലിയത്തിൽ അവർ തവാഫ് ചെയ്തിരുന്നത്. മാത്രമല്ല, പവിത്രത കൽപ്പിക്കുന്ന മാസം, ആ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാണ് എന്നത് അവരുടെ നിയമമായിരുന്നു. ആ മാസത്തിൽ അവർ യുദ്ധത്തിന് തയ്യാറാവുകയില്ല. എന്നാൽ ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് റജബ് മാസത്തിൽ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ റമദാനിൽ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, അവരവരുടെ അവസരത്തിനനുസരിച്ചുകൊണ്ട് മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എന്നാലും മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചിരുന്ന, യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ യുദ്ധം ചെയ്യാതിരുന്ന അത്തരം ശീലങ്ങൾ ജാഹിലിയത്തിലെ അറബികൾക്കിടയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യഭിചാരം സാർവത്രികമായിരുന്നു. ചില വീടുകൾക്ക് മുകളിൽ കൊടി നാട്ടിയിരുന്ന, ഇതാ ഈ വീട്ടിൽ ഒരു വ്യഭിചാരി പെണ്ണുണ്ട് എന്ന അർത്ഥത്തിൽ സൂചനകൾ നൽകിയിരുന്നു എന്നുപോലും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ജാഹിലിയത്തിൽ തന്നെ ചാരിത്രം കാത്തുസൂക്ഷിച്ച അങ്ങനെയുള്ള ആളുകളും ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ, വരുന്നതിന് മുമ്പ് കേവലം അറേബ്യ മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഈ രൂപത്തിലുള്ള ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയും അപരിഷ്കൃതരായ ഇരുട്ടിലുള്ള ഒരു ജനതയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുവന്നു. പിന്നീട് പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത്തിലിന്നാസ്, നിങ്ങളാണ് ഖൈറ ഉമ്മത്ത്, ഏറ്റവും ഖൈറായ, ഏറ്റവും നല്ല ഉമ്മത്ത് നിങ്ങളാണ്, നിങ്ങൾ ജനങ്ങൾക്കു വേണ്ടിയുള്ളവരാണ്. ഇരുട്ടിലായിരുന്നൊരു ജനത, ഷിർക്കിലായിരുന്നൊരു ജനത, മദ്യത്തിൻ്റെയും പെണ്ണിൻ്റെയും യുദ്ധങ്ങളുടെയും അത്തരമൊരു നീരാളിപ്പിടുത്തത്തിൽ കഴിഞ്ഞിരുന്നൊരു സമുദായം, ലോകർക്ക് മുഴുവൻ വെളിച്ചമാകുന്ന രൂപത്തിൽ, ലോകർക്ക് മുഴുവൻ ദിശ കാണിക്കുന്ന രൂപത്തിൽ ചരിത്രത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിലൂടെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. റഹ്മാനായി റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.